ഇന്ന് ദേശീയ ശിശുദിനം. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് എല്ലാ വർഷവും ശിശുദിനമായി ആഘോഷിച്ചു പോരുന്നത്. കുട്ടികൾ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വഹിക്കുന്ന പങ്ക് വലുതാണ് എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യമാണ് ചാച്ചാജി എന്ന പേര് നേടിക്കൊടുത്തത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ കുട്ടികളിലും അവരുടെ ക്ഷേമത്തിലും നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു അന്തരീക്ഷം രാജ്യത്ത് സൃഷ്ടിക്കാൻ നെഹ്റു ആഗ്രഹിച്ചു. കുട്ടികളോടും അവരുടെ ക്ഷേമത്തോടുമുള്ള നെഹ്റുവിന്റെ ശ്രദ്ധ മൈ ഡേയ്സ് വിത്ത് നെഹ്റു എന്ന തന്റെ പുസ്തകത്തിൽ എം ഒ മത്തായി എഴുതി ചേർത്തു. അവരുടെ നിഷ്കളങ്കമായ മുഖങ്ങളിലും തിളങ്ങുന്ന കണ്ണുകളിലും ഇന്ത്യയുടെ ഭാവി നെഹ്റു കണ്ടു. 1958 ഒരു അഭിമുഖത്തിൽ രാംനാരായണൻ ചൗധരി ചോദിച്ചു, രാജ്യത്തിന്റെ ഭാവി കുട്ടികളെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ കുട്ടികളോട് തനിക്ക് താല്പര്യമുണ്ടോ എന്ന്. ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യയെ സൃഷ്ടിക്കുമെന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളവരെ വളർത്തിയെടുക്കുന്ന രീതി രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കും എന്നാണ് നെഹ്റു മറുപടി പറഞ്ഞത്. ആദ്യം നവംബർ 20 ശിശുദിനം ആഘോഷിച്ചിരുന്നത്. ഐക്യരാഷ്ട്രസഭയുടേതായിരുന്നു തീരുമാനം. നെഹ്റുവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനം ആഘോഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. നെഹ്റുവിനോടുള്ള സ്മരണാർത്ഥം എന്നതിലുപരി കുട്ടികളുടെ അവകാശങ്ങൾ, അവരുടെ സംരക്ഷണം എന്നിവയെക്കുറിച്ച് അവബോധം നൽകുക എന്നതുകൂടിയാണ് ശിശുദിനം ആഘോഷിക്കുന്നതിന്റെ ലക്ഷ്യം. ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യയെ വാർത്തെടുക്കും. കുട്ടികളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും രാജ്യത്തിന്റെ ഭാവി. നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഓരോ ശിശുദിനത്തിലും ഊട്ടിയുറപ്പിക്കുക എന്നതും ലക്ഷ്യമാണ്. ഏവർക്കും ശിശുദിനാശംസകൾ.